എല്ലാവർക്കും നമ്മുടെ ടെക്നോട്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആപ്പിൾ ഐഫോൺ 13 നോച്ച്ലെസ് ഡിസൈൻ ആയിരിക്കും. ടെഡ്കാസോ എന്ന് പറഞ്ഞൊരു കോമഡി സീരീസിലെ സെക്കൻഡ് സീസണിലെ ദ സിഗ്നൽ എന്ന് പറയുന്ന 6th എപ്പിസോഡിലാണ് ഈ ഒരു 13 സ്പോട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിന് മുന്നേ വന്നൊരു റൂമർ എന്ന് പറയുന്നത് സ്മോളർ നോച്ച് ആയിരിക്കും നമുക്ക് ഈ ഒരു 13 ലഭ്യമാവാൻ പോവുക എന്നുള്ളതാണ്. എന്തൊക്കെ പറഞ്ഞാലും ആപ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോഞ്ച് ആകുന്ന ദിവസം മാത്രമേ നമുക്കിത് എന്ത് സ്പെസിഫിക്കേഷൻസ് ആണെങ്കിൽ പോലും അറിയാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇനി നോച്ച്ലെസ് ആണോ അതല്ല ഈ ഒരു സ്മോളർ നോച്ച് ആണോ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ കൂടെ ലഭ്യമാവുക എന്നുള്ളതാണ്. ഇനി അടുത്ത് നോക്കുവാണെങ്കിൽ VPN യൂസ് ചെയ്തുകൊണ്ട് സൈബർ ക്രൈംസ് കൂടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു VPN ഇന്ത്യയിൽ പെർമനൻ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യണമെന്നാണ് കേൾക്കുന്നത്. ഹോം അഫയേഴ്സിലെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഈ ഒരു സംഭവമായിട്ട് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ VPN എന്ന് പറഞ്ഞ ഒരു ടെക്നോളജിക്കൽ ചലഞ്ച് എന്നുള്ളതാണ്. കൂടാതെ ഇവരെന്നെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് സൈബർ ഫോറൻസിക് ലാബ് നമ്മുടെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായിട്ട് സ്ഥാപിക്കണം എന്നുള്ളത്. എന്തൊക്കെ ആയാലും ഈ ഒരു VPN നമ്മളെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ചെയ്തതെന്ന് പറഞ്ഞത് ഈ ഒരു PUBG ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു BGMI വന്നതോട് കൂടിയിട്ട് കുറേയൊക്കെ പേര് ഈ ഒരു VPN എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഇവർ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ സൈബർ ക്രൈം കൂടുന്നു എന്നുള്ളതാണ്. എന്തായാലും ഉടനെ തന്നെ അറിയാൻ പറ്റും നമുക്ക് ഈ ഒരു VPN എന്താ പറയുക ബ്ലോക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ OnePlus IX RT നമ്മുടെ BIS വെബ്സൈറ്റിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. മോഡൽ നമ്പർ എന്ന് പറയുന്നത് MT2111 എന്നുള്ള ഇതിലാണ് ആ ഒരു വെബ്സൈറ്റിൽ സ്പോട്ട് ചെയ്തത്. സ്നാപ്ഡ്രാഗൻ്റെ 870 SoC ആയിരിക്കും നമുക്ക് ഇതിന് ലഭ്യമാകുന്ന പ്രോസസ്സർ. കൂടാതെ 8 GB റാമിൽ 128 and 256 ആയിരിക്കും ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 50 MP പ്രൈമറി ക്യാമറയും നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ കൂടെ ലഭ്യമാവാം. ഇതൊക്കെ പറയുന്നത് തന്നെ ചൈനയിൽ ഈ ഒരു 9 RT ഇറങ്ങിയതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. കൂടാതെ മറ്റൊരു വാർത്ത, ഇത് നമുക്ക് എന്താ പറയുക നമ്മളുമായിട്ട് റിലേറ്റഡ് അല്ല, എന്നാൽ പോലും ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇനി 1 മണിക്കൂർ മാത്രമേ ഗെയിം കളിക്കാൻ സാധിക്കത്തുള്ളൂ, അതും ഫ്രൈഡേയിലും വീക്കെൻഡിലും കൂടാതെ ഹോളിഡേയ്സിലും മാത്രം. ഇതിന് മുന്നേ ചൈനയിലുണ്ടായിരുന്ന മറ്റൊരു നിയമമെന്ന് പറയുന്നത് എല്ലാ ദിവസവും 1 മണിക്കൂറും കൂടാതെ വീക്കെൻഡ്സിൽ അല്ലെങ്കിൽ ഹോളിഡേയ്സിൽ  3 മണിക്കൂറുമായിരുന്നു. എന്നാൽ അവിടുത്തെ ഒരു പുതിയൊരു റിസർച്ചിൽ കണ്ടെത്തിയത് ടീനേജ് പിള്ളേർക്ക് ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്നു ഇതുപോലെ ഗെയിം ഓൺലൈൻ കളിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പുതിയ നിയമവുമായിട്ട് അവർ വന്നിരിക്കുന്നത്. 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് 8 മണി മുതൽ 9 മണി വരെ വീക്കെൻഡിലും അതുപോലെ തന്നെ ഫ്രൈഡേ കൂടാതെ ഹോളിഡേയ്സിലും നമുക്ക് ഗെയിം ഓൺലൈൻ ഗെയിംസ് കളിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് ടെലിഗ്രാം 1 ബില്യൺ ഡൗൺലോഡ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് ഏറ്റവും കൂടുതൽ ഇതിൽ പങ്ക് വഹിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യക്കാർ തന്നെയാണ്. കൂടാതെ ലൈഫ് ടൈം ഇൻസ്റ്റോൾസ് എന്ന് പറഞ്ഞത് 22% നമ്മുടെ ഇന്ത്യയിൽ നിന്നാണെന്നുള്ളതാണ്. എന്തായാലും ഇതിൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാം. എന്നാൽ പിറകെ ഈ ഒരു റഷ്യ അതുപോലെ തന്നെ ഇന്തോനേഷ്യ ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു ടെലിഗ്രാമിൻ്റെ ഡൗൺലോഡ്സിൽ. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ ബോൾട്ട് ഓഡിയോ എൻകോർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള TWS ആണ് ആമസോണിൽ ലോഞ്ച് ആയിട്ടുള്ളത്. 2000 രൂപയാണ് ഇതിൻ്റെ വില. എന്നാൽ നമുക്ക് ക്വാഡ് മൈക്കും അതേപോലെ തന്നെ 36 മണിക്കൂർ പ്ലേ ടൈമും ഒക്കെ ഈ ഒരു കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ IPX7 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷനും നമുക്ക് ഈ ഒരു ബോൾട്ട് ഓഡിയോ എൻകോറിൽ നിന്നും ലഭ്യമാകും. എന്തായാലും പിറകെ നമുക്ക് അറിയാൻ സാധിക്കും ഈ ഒരു ബോൾട്ട് ഓഡിയോ എൻകോർ നമുക്ക് എത്ര രൂപയ്ക്ക് ഏറ്റവും അവസാനം ആ ഒരു ഫൈനൽ റേറ്റിൽ കിട്ടുമെന്നുള്ളത്. ഇനി ഓഫേഴ്സ് നോക്കുകയാണെങ്കിൽ ആമസോണിൽ സൂപ്പർ വാല്യൂ ഡേയ്സ് 1st മുതൽ 7th വരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ SBI കാർഡ് ഒരു 10% ഓഫ് കിട്ടും 1st മുതൽ 3rd വരെ ഉള്ള ആ ഒരു 3 ദിവസങ്ങളിൽ മാത്രം. എന്തായാലും പാൻട്രി ഐറ്റംസിന് 45% വരെ ഓഫ് ഉണ്ടാവും ഈ ഒരു സൂപ്പർ വാല്യൂ ഡേയ്സിൽ. കൂടാതെ ബ്രാൻഡ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് 1st മുതൽ 3rd വരെ up to 70 hours ക്ലോത്തിനും അല്ലെങ്കിൽ ഷൂസിനും ഇങ്ങനെയുള്ള ആക്സസറീസിനൊക്കെ നമുക്ക് ലഭ്യമാകുന്നതാണ്. ഇനി ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണെങ്കിൽ സൂപ്പർ സേവർ ഡേയ്സ് 1st മുതൽ 3rd വരെ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ മിന്ത്രയിലാണെങ്കിൽ പേഡേ സെയിൽ 1st മുതൽ 5th വരെ 40% to 80% നമുക്ക് ഡ്രസ്സുകൾക്കോ അല്ലെങ്കിൽ ആക്സസറീസിനൊക്കെ ഓഫർ ലഭ്യമാകുമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ടെക്നോട്സിൻ്റെ എപ്പിസോഡിലൂടെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് 5 മണിക്ക് നമ്മുടെ ഗിവ് അവേ വിന്നർ റിസൾട്ടുമായിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.